അയ്യോ വൈദ്യുത നിരക്ക് കൂട്ടുന്നേ എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ തോളിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ വൈദ്യുത നിരക്ക് കൂടാൻ പോകുന്നതിന് പിന്നിൽ പിണറായി വിജയനാണോ? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമ്മൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? പണ്ട് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിന് എല്ലാ അവകാശവും എണ്ണ കമ്പനികൾക്ക് വിട്ടു നൽകിയ കോൺഗ്രസ് സർക്കാരിൻ്റെ സമാനമായ നിലപാട്, ഓരോ മാസവും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ വൈദ്യുതി ബോർഡുകൾക്ക് അനുമതി നൽകുന്ന ഒരു തീരുമാനം ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വില വർധന ഉണ്ടാകാൻ പോകുന്നത്. ഇത് ഇവിടെ കൊണ്ട് നിൽക്കുന്നതല്ല. ഓരോ മാസവും 20% വരെ വൈദ്യുതി ചാർജ് കൂട്ടാൻ അതാത് വൈദ്യുത ബോർഡുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അപ്പോൾ പിണറായി വിജയൻ്റെ ഭരണമുള്ള കേരളത്തിൽ ജനങ്ങളെ ദ്രോഹിക്കാതിരിക്കാൻ കെ എസ് ഇ ബിയോട് പൈസ കൂട്ടണ്ട എന്ന് പറഞ്ഞാൽ പോരെ, ബാക്കിയുള്ളവരൊക്കെ കൂട്ടിക്കോട്ടെ എന്നൊരു ന്യായം നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ കേരളത്തിന് ആവശ്യമുള്ളതിൻ്റെ 60% വൈദ്യുതി നമ്മൾ പണം കൊടുത്ത് വാങ്ങുകയാണല്ലോ. അങ്ങനെ വൈദ്യുതി നമ്മൾ പണം കൊടുത്ത് വാങ്ങുമ്പോൾ വിപണി വിലയ്ക്ക് മാത്രമേ പുറത്തുനിന്നുള്ള വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾ നമുക്ക് വൈദ്യുതി തരികയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ഓരോ തവണയും ഇതിങ്ങനെ കൂട്ടിക്കൂട്ടി ആ പൈസയ്ക്കേ തരത്തേയുള്ളൂ, കൂടിയ വിലയ്ക്കേ തരുകയുള്ളൂ. നമ്മളിവിടെ വില കൂട്ടാതിരുന്നാൽ ഈ സബ്സിഡി നൽകി മുടിഞ്ഞു പോകും നമ്മുടെ നാട്. ഇപ്പോൾ തന്നെ വലിയ കടക്കണിയിൽ മുന്നോട്ട് പോകുന്ന ഒന്നാണ് ഈ വൈദ്യുതി വകുപ്പ് എന്ന് പറയുന്നത്, വൈദ്യുതി ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടാൻ മാത്രമേ അത് കാരണമാകൂ. അപ്പോൾ സ്വാഭാവികമായി ഇവിടെയും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ സ്വകാര്യ മേഖലയിലേക്ക് കൂടി ഈ വൈദ്യുതി വിതരണം വളരെ സജീവമായി മാറ്റുക എന്നൊക്കെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ചിന്തകൾ ഒരു വശത്ത്, ഓരോ മാസവും 20% വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചുകൊള്ളൂ എന്ന് അതാത് വൈദ്യുതി ബോർഡുകളോട് കേന്ദ്ര സർക്കാർ പറയുന്നു. ഇതൊക്കെ ഈ വൈദ്യുതി സ്വകാര്യവൽക്കരണം ഉണ്ടായി വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഭാവിയിൽ അത് പൂർണ്ണമായി വരുമ്പോൾ സ്വകാര്യ മുതലാളിമാർക്ക് ദിവസവും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള അനുവാദവും ഈ സർക്കാർ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വികലമായ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വൈദ്യുതി ചാർജ് കൂടേണ്ടി വരുമ്പോൾ ഇതാ പിണറായി വിജയൻ വൈദ്യുതി ചാർജും കൂട്ടിയിരിക്കുന്നു. വീണ്ടും തിരഞ്ഞെടുത്തതിന് പിണറായി വിജയൻ തരുന്ന സമ്മാനമാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടോ വിലപിച്ചിട്ടോ കാര്യമില്ല. അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾക്കെതിരായിട്ട് വേണം ശബ്ദമുയർത്താൻ. ആ ശബ്ദമുയർത്താൻ നമ്മുടെ പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ നാവ് പൊന്തില്ല. അതാണ് പ്രശ്നം.